Good morning, my viewers. Mummus vlog like swagatham. Inne Mummus illa aalu leave. SR Jungle Resort le morning just trekking nu vendi irangittulla da sali shetande appo namukku korche trekking aanu. Okay, amatta adodi po aanu kittilla ne manu mande first ettittund. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ആനയുണ്ട്, സൈലന്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണ്. എല്ലാവരും വയലന്റ് ആയൊരു സൈലന്റ് ആയിട്ടുണ്ട്. എന്താന്ന് നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ പല അഭിപ്രായത്തിലെത്തിയിട്ടുണ്ട്. ഇത് ഒരു മണിക്കൂറും വേണോ അരമണിക്കൂറും വേണോ ഓടിച്ചതെന്ന് അറിയാത്ത രീതിയിൽ ആന ഇവിടെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും പിന്നെ സൈലന്റ് ആവാൻ പറഞ്ഞു. ഈ പരിസരത്ത് ആനയുണ്ട്, കുറച്ചെണ്ണം ഉണ്ട്. കാരണം ഈ പുളിന്നാണ് പുളി തിന്നിട്ടുള്ളത്. അപ്പൊ കൊറേ ഇവിടെ എത്തുമ്പോ കാട്ടില് നമ്മള് കുനിഞ്ഞു വരണം, അല്ലെങ്കിൽ മുടി കൊളത്തി വരിക്കും. ഞാൻ ചോട്ടനോട് തന്നെ ചോദിച്ചിട്ടോട്ട്. ഹാവ് വാട്ടർ നല്ല ഡീപ്പായിട്ടുള്ള കയറ്റായിരുന്നു, ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതേപോലത്തെ അടുത്ത കയറ്റത്തിൽ ചെറുതായിട്ട് കയറിക്കൊണ്ടിരിക്കും. എന്നാ ശരിക്കൊരു കാട്ടില് വേണം, ശരിക്കൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ, ശരിക്കല്ല അത് ഫോറസ്റ്റ് തന്നെ. തമിഴ്നാടാണോ കേരളമാണോ അറിയാത്ത രീതിയിൽ ഏട കലർന്ന് കിടക്കുന്നതാണ് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ ഗൈഡ് ഒരുപാട് ഫ്രണ്ടിലാണ്, ഒരു 10-20 പേരുണ്ടാവണം. അപ്പോൾ 20 ആളുടെ ബാക്കിൽ ആയിരിക്കണം ചിലപ്പോൾ ഞാൻ. നോക്കി ഒറ്റ സ്റ്റെപ്പ് ഉള്ളു കേട്ടോ, ഇവിടെ ഇത് കാണുന്നുണ്ട്. ഒറ്റയടി പാതയാണ്. അൾട്ടിമേറ്റ് ഹൈറ്റില് ഏകദേശം യു സ്റ്റേ ഹിയർ മാൻ, ലുക്ക് അറ്റ് ഹിയർ, ലുക്ക് അറ്റ് മീ. നടുകാട്ടില് ബാറ്ററി ഇല്ലാന്ന് അവൻ്റെ തോക്കിന്, തോക്ക് സൗണ്ട് ഉണ്ടാക്കാത്ത കാരണം അവൻ ഭയങ്കര ഫീലിങ്ങിൽ പോടാ. വെള്ളം വേണം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഏകദേശം ആ കാണുന്ന മലയുടെ ഏകദേശം ലെവലിലേക്ക് എത്തി. ഹൈറ്റ് ഇന്നതാ എല്ലാവരും ഇവിടെ ഉണ്ട്. യു സ്റ്റേ ഹിയർ, നോ പ്രോബ്ലം. അങ്ങനെ പിന്നെയും ഞങ്ങൾ കുറച്ചുകൂടി മുകളിലേക്ക് കയറണം എന്ന് പറഞ്ഞു കേറാ. ഏതായാലും ഇറങ്ങിയില്ലേ, അതായത് മുട്ടിലെഴിഞ്ഞാലേ തലമുട്ടാണ്ട് പോകാൻ പറ്റുള്ളൂ. ആ റെഡി. ആ ഇപ്പൊ കുഴപ്പമില്ല, തലമുട്ടറി തല പൊക്കി അടക്കാൻ പറ്റി.
ഒരാൾക്ക് നടക്കാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങൾക്ക് ഒറ്റക്ക് പോരാൻ പറ്റൂല. റൂട്ട് മാറിയ ഉള്ളിലെവിടെയും പെടും. വരണ്ട, നമ്മളൊപ്പം ഒരാളുണ്ട്, ഒരാളുടെ മുന്നില്. അതെ, മുന്നിലും ബാക്കിലും തോക്കായിട്ടുണ്ട്. ഒരാള് കടിത്തോക്കും, ഒരാള് വടിത്തോക്കും. അവിടെ പിന്നെ തള്ള മുന്നിലേക്ക് പോട്ടെ. അവിടെ അതെ വലിയൊരു പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ലെഫ്റ്റിലേക്കല്ല പറഞ്ഞ, ലെഫ്റ്റിലേക്ക് അല്ല, ലെഫ്റ്റിലേക്കല്ലേ, ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. മല കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോ അതിന് മുകളിലാണ് നമ്മൾ നിൽക്കണേ. ഇത് മുൾച്ചെടി, ഈ മുൾച്ചെടിക്ക് എന്താ പേര്? ചപ്പാത്തിക്കല്ല്. ഇത് എത്ര വർഷം പഴക്കുണ്ടാവും? ചപ്പാത്തിക്കല്ല്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 20 വർഷം പഴക്കമുള്ളതാണ് ചപ്പാത്തിക്കല്ല്. അതെ അതെ. അതെ, ഇത് കാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. നന്നായിട്ട് ബ്ലോക്ക് കേരളത്തിൽ എന്നെങ്കിലും ബാക്കിലുള്ളതുകൊണ്ട് കേരളത്തില് ഇത് ഈ ആനക്കെട്ടിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഇതളുകളൊക്കെ കള്ളി മുൾച്ചെടി പോലെ തന്നെ ആയിരിക്കും. ചപ്പാത്തിക്കല്ലു മലപ്പുറത്ത് സത്യം പറയാം. ഞങ്ങള് നിങ്ങൾ പേടിക്കുന്ന ഈ ആ ഗ്രൂപ്പിലുള്ള എനർജിക് ആയിട്ടുള്ള നമ്മുടെ കൂടെ നടക്കുന്ന സീനിയർ ഒന്നല്ല, ആരാ സീനിയർ എന്ന് പറഞ്ഞ കളിയാക്കണേ? അടിച്ചോ ആളാണ്. ഈ കട പേര് വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകളാണ് യാത്രയാണ് ആളിറങ്ങി വരണെങ്കിൽ. പിന്നെ മടിച്ചിരിക്കുന്നവരെ നമ്മൾ എന്താ പറയാ അല്ലെ? ഇത്രയും എങ്ങായിട്ടുള്ള ഞങ്ങളുടെ കൂടെ ഉള്ള ഞങ്ങളുടെ ഗ്രൂപ്പിലെ ആള് നോക്കണ്ട, വാക്ക് തനി വാക്കർ ഇട്ടാ. പിന്നെ പിന്നെ വരാതിരിക്കുന്നവരെ ഞങ്ങൾ എന്താ പറയാ അല്ലെ? അതെ, കുളിച്ചു 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 പൊരിച്ച് പൊരിച്ചടക്കി. ഇതേ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും നല്ല യങ് മാൻ, അത് വാക്കർ ഇട്ടിട്ട്. അതെ അതെ അതെ, ആളാണ് കേറി ഇറങ്ങണേ. നേടെ മുഖം എങ്ങനെ ഇരിക്കുന്നെ? ഇഞ്ചി കടിച്ച ഏതാണ്ടിന്റെ പോലെ. ഇവിടുന്ന് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇട്ടാ, ഞാൻ അവിടുന്ന് ചെന്ന് ചാടും. അതൊക്കെ പിന്നെ അയക്ക. പിന്നെ നിങ്ങളൊക്കെ ഒരു മുൾ പോയിന്റിൽ നിന്ന് ഓടി വന്നേക്കണം, മുൾ ഓടി നോക്കുമ്പോ അവിടെ എത്ര. നമ്മുടെ ഹോട്ടലാണ് കേട്ടോ. നാട് കണ്ടേ, ഇത്ര നേരം കുറ്റിക്കാട്ടിന്റെ ഉള്ളിലിരുന്നു. ഓ മേലെ കണ്ടു, അതിന്റെ മുകളിലുണ്ട്. ഇല്ലല്ല, ഒരു കൂട്ടുണ്ട്. അത് നിറയുണ്ട് അവിടെ, മാനുകൾ നിറയുണ്ട്. വരും നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് പോവാം, കുറച്ചേരം നിന്ന് മാനെ കണ്ടിട്ട് പോവാം. മാനെ കണ്ടിരുന്ന ചെറിയൊരു കൂട്ടം നിൽക്കുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ ഓക്കെയാണ്, കാലത്തെത്തിയാ. ആ ഞങ്ങള് ഫുൾ റേഞ്ച് ആണ്.
അതാ നമ്മുടെ റിസോർട്ട് കാണുന്നത്, അവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. ആ അവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. ഒരു ആന ഇതിലാണ് പോയിട്ട്. ആ അമലെ പോകുമ്പോൾ ചന്ദന ചെപ്പുള്ള മിങ്ങാരി പെണ്ണിനെ കണ്ടേ മരക്കുറ്റിയാണ് കണ്ടു വരും. അതങ്ങനെ മാനാത് സ്ഥിരീകരിച്ചിരിക്കുന്നു. തളവല്ല, തവളല്ലേ. റിവ്യൂ പ്ലീസ്. എങ്ങനെയുണ്ടായിരുന്നു? പല പല മൃഗങ്ങളും മാനുകളും മരുന്നും സിംഹക്കുട്ടികളെയും. ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണോ എന്നുള്ള ഡയലോഗിന് നിന്നേലും വയസ്സുണ്ട്. അത് ചേട്ടന്റെ ഡയലോഗാണ്. എല്ലാരും തിരിച്ചെന്നോടെ.